സ്മോക്കിങ്ങും ഡ്രിങ്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു വേറൊരു ഹോസ്പിറ്റൽ ബയോപ്സ് ചെയ്തു ക്യാൻസർ ആണെന്ന് അവർ പറഞ്ഞു രണ്ടു മാസം കഴിഞ്ഞപ്പോൾ ടെസ്റ്റ് ചെയ്തപ്പോൾ റിസൾട്ട് വന്നു വെൽക്കം ടു പുനർജൻ ആയുർവേദ ഹോസ്പിറ്റൽ നമ്മളോടൊപ്പമുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് എന്തിനാണ് വരുന്നതെന്ന് ക്യാൻസർ സംബന്ധിച്ച ലക്ഷണങ്ങൾ ഇവരെങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്തതെന്നും ഇവിടേക്ക് വരാനുണ്ടായ കാരണം എന്താണെന്നും പേഷ്യന്റിന്റെ റിലേറ്റീവിനോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം നമസ്കാരം സാർ പേരെന്താണ്

വേറൊരു ഹോസ്പിറ്റലിൽ പോയി നോക്കി വന്നു അവിടെ തൊണ്ടയില് സ്കാൻ ചെയ്ത് നോക്കി അവർ നോക്കിയപ്പോ ഒരു മുഴ പോലെ ഉണ്ടെന്ന് പറഞ്ഞു ഏത് സ്റ്റേജിലാണെന്നൊന്നും അവർ കൃത്യമായി പറഞ്ഞില്ല പിന്നെ വേറൊരു ആശുപത്രിയിൽ ബയോപ്സ് ചെയ്തു അവിടെ നിന്നാണ് ക്യാൻസർ എന്ന റിസൾട്ട് വന്നത് ഒരു ഫ്രണ്ടാണ് എനിക്ക് ഇവിടുത്തെ അഡ്രസ്സ് തന്നത് ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഇതിനു മുൻപ് ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല അതെ അതെ ഓക്കെ സർ ഈ സ്മോക്കിംഗ് ഇയേഴ്സ് തുടങ്ങി അതോ ഇതിനു മുമ്പ് അങ്ങനെയല്ല സ്മോക്കിംഗ് കാരണാണ് അവർക്ക് ക്യാൻസർ വന്നത് ഞങ്ങൾക്കത് മനസ്സിലായിട്ട് രണ്ടു മാസമായി എന്ത് കഴിച്ചാലും വിഴുങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു ഇപ്പോൾ കുറെ ആയില്ലേ അതുകൊണ്ടുള്ള പ്രശ്നങ്ങളാണെന്നാണ് വിചാരിച്ചത് പോലും കഴിക്കാൻ പറ്റില്ലായിരുന്നു ഇപ്പോൾ രണ്ടുമാസമായിട്ട് റീസെന്റായിട്ടൊന്ന് ചെക്ക് ചെയ്തു നോക്കിയായിരുന്നു ആ റിസൾട്ടുമായി ഞങ്ങൾ വേറൊരു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് ചെക്കപ്പ് ചെയ്തു ബയോപ്സി ചെയ്തപ്പോൾ കണ്ടുപിടിച്ചു അതിപ്പോ ഏത് സ്റ്റേജിലാണെന്നൊന്നും അവര് പറഞ്ഞില്ല പക്ഷേ ക്ലിയർ ആയിരുന്നു ക്യാൻസർ ആണെന്ന് അവര് കൺഫേം ചെയ്തു അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു പേഷ്യന് മറ്റെന്തെങ്കിലും ഷുഗർ പ്രഷർ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇതുവരില്ല അതൊക്കെ വളരെ നോർമൽ ആയിരുന്നു തൊണ്ടയിൽ ഒരു കുമിള പോലെ വന്നതാണ് ആകെ ഉണ്ടായിരുന്ന പ്രശ്നം അത് മാത്രമാണ് ഒരു പ്രശ്നായിട്ട് ഇപ്പോഴുള്ളത് ഓക്കെ അതുകൊണ്ട് ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല സംസാരിക്കുമ്പോ തന്നെ ആൾക്ക് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ കഴുത്തിനൊരു ചെറിയ വ്യത്യാസമൊക്കെ വന്നിട്ടുണ്ട് അപ്പോഴാണ് ഇങ്ങോട്ട് വന്നത് മാഡം ഈ ഹോസ്പിറ്റലിനെ പറ്റി അതെ അലോപ്പതിയിൽ റേഡിയേഷൻ എന്ന് പറഞ്ഞു പക്ഷെ ഇവർക്ക് അവർക്ക് പറഞ്ഞായിരുന്നു ഞങ്ങളോട് അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത് ശരി ഇപ്പൊ നല്ല മാറ്റങ്ങളുണ്ടല്ലോ നിങ്ങൾ നല്ല തീരുമാനം എടുത്തത് നിങ്ങൾ മെഡിസിൻ കണ്ടിന്യൂ ചെയ്തോളൂ ഡോക്ടർ പറഞ്ഞതുപോലെ തന്നെ എല്ലാം ഫോളോ ചെയ്തോളൂ ഞങ്ങളും പ്രാർത്ഥിക്കുന്നുണ്ട് സാറിന്റെ അച്ഛന് വേണ്ടിട്ട് അസുഖം നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം സാർ ഓക്കെ താങ്ക്